ഏഷ്യാനെറ്റ് ന്യൂസും കേരള ക്രിക്കറ്റ് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കേരള കോളേജ് പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ സൂപ്പർ സിക്സ് പോരാട്ടങ്ങൾക്ക് തുടക്കമായി. ഉത്തര മധ്യ ദക്ഷിണ മേഖലകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 6 ടീമുകളാണ് ഇന്നും നാളെയുമായി പോരാട്ടത്തിനിറങ്ങുക. കൂടുതൽ വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ ചേരുകയാണ് കാര്യവട്ടത്തിൽ നിന്ന്. ശ്രീനാഥ്, ഇന്ന് പോരാട്ടത്തിനിറങ്ങുന്ന ടീമുകൾ ഏതൊക്കെയാണ്? പ്രജില, ഒരുപക്ഷെ കേരളത്തിൽ കോളേജ് തലത്തിൽ നടക്കുന്ന ക്രിക്കറ്റ് മത്സരങ്ങളിലെ ഏറ്റവും വലുത് ഒരുപക്ഷെ ഇതായിരിക്കും കേരള കോളേജ് പ്രീമിയർ ലീഗ് മത്സരം. ഏഷ്യാനെറ്റ് ന്യൂസും കേരള ക്രിക്കറ്റ് അസോസിയേഷനും സ്പോർട്സ് എക്സോട്ടിക്കയും എയർ ഇന്ത്യ എക്സ്പ്രസും സംയുക്തമായി നടത്തുന്ന ക്രിക്കറ്റ് മത്സരത്തിൻ്റെ സൂപ്പർ സിക്സ് പോരാട്ടങ്ങൾക്ക് ഇന്നാണ് തുടക്കമായത്. ഇന്നും നാളെയും കാര്യവട്ടം സ്പോർട്സ് ഹബ് സ്റ്റേഡിയത്തിൽ മത്സരം നടക്കുന്നു. ആദ്യ മത്സരം രാവിലെ 8 മണിയോടെ ആരംഭിച്ചു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജും SH കോളേജ് തേവരയും തമ്മിലാണ് ആദ്യ മത്സരം. 189 റൺസ് എന്ന വലിയ ഒരു വിജയലക്ഷ്യം തേവര കോളേജ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ വിജയലക്ഷ്യം പിന്തുടരുന്ന യൂണിവേഴ്സിറ്റി കോളേജ് ഇപ്പോൾ ഒരു ഭേദപ്പെട്ട തുടക്കം എന്ന് മാത്രം പറയേണ്ടിയിരിക്കുന്നു. 7 ഓവറിൽ 33 റൺസ് എടുത്തപ്പോൾ ഒരു വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു. ഇതേ സമയം തന്നെ മറ്റൊരു മത്സരം കൂടി മംഗലപുരം KCA സ്റ്റേഡിയത്തിലും നടക്കുന്നുണ്ട്. സൂര്യതാപം അടക്കമുള്ള മുന്നറിയിപ്പുകൾ ഉള്ളതുകൊണ്ട് ഉച്ചയ്ക്കുള്ള മത്സരം രാവിലെ നേരത്തെ ആക്കുകയായിരുന്നു. അങ്ങനെയാണ് KCA സ്റ്റേഡിയത്തിൽ മത്സരം നടക്കുന്നത്. അവിടെ നടക്കുന്ന മത്സരത്തിൽ CMS കോളേജ് കോട്ടയം ആദ്യം ബാറ്റ് ചെയ്തു. സിജോമോൻ ജോസഫ് അടക്കമുള്ള ദേശീയ തലത്തിൽ ഇന്ത്യൻ ജൂനിയർ ടീമിൽ അംഗമായിട്ടുള്ള താരം ഉള്ള ഒരു ടീം അവിടെ CMS കോളേജ് മത്സരത്തിനിറങ്ങുന്നു. സിജോമോൻ ജോസഫ് 78 റൺസ് എടുത്തു. ആകാശിൻ്റെ ഒരു സെഞ്ചുറി പ്രകടനത്തോടെ 215 റൺസ് എന്ന ഒരു കൂറ്റൻ സ്കോർ CMS കോളേജ് ഉയർത്തുകയും ചെയ്തു. തുടക്കം, അതായത് ഇന്ന് നടന്ന ആദ്യ രണ്ട് മത്സരങ്ങളും ഉയർന്ന സ്കോർ കണ്ടെത്തി എന്നതാണ് ശ്രദ്ധേയമായത്. തിങ്കളാഴ്ചയാണ് ഫൈനൽ മത്സരം. കാര്യവട്ടം സ്പോർട്സ് ഹബ് സ്റ്റേഡിയത്തിൽ പകലും രാത്രിയുമായാണ് മത്സരം നടക്കുന്നത്. ശരി, ശ്രീനാഥ് ചന്ദ്രൻ.